നമസ്കാരം. ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് മുരുകമഠത്തിലെ മുഖ്യഗുരു ഡോക്ടർ ശിവമൂർത്തി മുരുകശരണരുവിനും മറ്റ് നാലു പേർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ചിത്രദുർഗ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോക്സോ കേസിലാണ് അന്വേഷണം ആരംഭിച്ചത്. ഗുരുവും മറ്റ് നാലു പേരും ചേർന്ന് രണ്ട് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് അധികാരം നേടാൻ തന്റെ എതിരാളികൾ സ്വീകരിച്ച മാർഗമാണെന്നും തനിക്കെതിരെ നടക്കുന്നത് വലിയ ഗൂഢാലോചനയാണെന്നും സത്യം ഉടൻ പുറത്തുവരുമെന്നും ഗുരു പറഞ്ഞു. ഈ മാസം ആദ്യം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചിത്രദുർഗയിലെ ലിംഗായത്ത് സമുദായത്തിന്റെ പ്രധാന മതകേന്ദ്രങ്ങളിലൊന്നായ മുരുകമഠം സന്ദർശിച്ചിരുന്നു. ഒരു വ്യക്തിയെ ലിംഗായത്ത് വിവാഹത്തിലേക്ക് ക്ഷണിക്കുന്ന ഔദ്യോഗിക ചടങ്ങായ ലിംഗാദീക്ഷയും പുരോഹിതൻ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്നു. ഓടാനടി സേവാ സംസ്ഥ എന്ന NGO പരാതിയുടെ അടിസ്ഥാനത്തിൽ മൈസൂരു പോലീസാണ് ആദ്യം FIR രജിസ്റ്റർ ചെയ്തത്. മഠം നടത്തുന്ന ഒരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന രണ്ട് പെൺകുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതായി പരാതിപ്പെട്ടതിനെ തുടർന്നാണ് NGO ശിശുക്ഷേമ സമിതിയെ സമീപിച്ചത്. പുരോഹിതൻ പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് ശിശുക്ഷേമ സമിതിയും FIR ഫയൽ ചെയ്തിരുന്നു. വിശദമായ അന്വേഷണത്തിനായി കേസ് ചിത്രദുർഗയിലേക്ക് മാറ്റിയതായി മൈസൂരു സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് ഗുണ്ടി പറഞ്ഞു. പരാതിക്കാർ ചിത്രദുർഗയിൽ എത്തിയിട്ടുണ്ടെന്നും CWC അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഞായറാഴ്ച വൈദ്യപരിശോധന നടത്തും. തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പരാതിക്കാരിൽ ഒരു പെൺകുട്ടി ദളിത് വിഭാഗത്തിൽപ്പെട്ടതിനാൽ SC ST ക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള വകുപ്പും ഗുരുവിനെതിരെ ചുമത്തും. FIR പ്രകാരം 2019 ജനുവരിക്കും 2022 ജൂണിനും ഇടയിലാണ് പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. ഇവരിൽ ഒരാൾ CWC ക്ക് നൽകിയ മൊഴിയിൽ 3 വർഷത്തോളമായി പീഡനം അനുഭവിക്കേണ്ടി വന്നതായി പറയുന്നു. പീഡിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തങ്ങളോട് മരുന്നുകൾ ചേർത്ത പഴങ്ങളോ ചോക്ലേറ്റുകളോ കഴിക്കാൻ ആവശ്യപ്പെടാറുണ്ടെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. നിരവധി തവണ കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് പെൺകുട്ടികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ പറഞ്ഞു. ഇതൊരു സുപ്രധാനമായ കേസാണെന്നും ആരോപണങ്ങൾ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് അന്വേഷണത്തിൽ പോലീസിന് പ്രത്യേക സ്വാതന്ത്ര്യമുണ്ട്. അവർ കേസ് അന്വേഷിക്കും, സത്യം പുറത്തുവരും, ബൊമ്മൈ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.